നമസ്കാരം. നമ്മളുടെ ശശികല, അവർക്ക് ഒരു പുതിയ അവതാരം കൂടി ഉണ്ടായിരിക്കുകയാണ്, ചാമ്പള. ശ്യാമള എന്ന് പറയുന്ന സ്ത്രീ രൂപം നിങ്ങളെല്ലാവരും അറിഞ്ഞു കണ്ടിട്ടുണ്ട്, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നേരെ നടന്ന സംഭവമാണ്, നമ്മുടെ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ്, അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ, ഒരു ബാലനടിയാണെന്നാണ് പറഞ്ഞു കേട്ടത്, മീനാക്ഷി എന്നൊരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ അടുത്ത് ചേർത്ത് പിടിച്ചിരുത്തിയിരിക്കുന്നു. ആ കുട്ടി ഒരു ബർത്ത്ഡേ ആശംസകളോ മറ്റോ അയച്ചതാണ് ഇദ്ദേഹത്തിന്, മറ്റേ പൃഥ്വിരാജ് സുകുമാരന് ഹാപ്പി ബർത്ത്ഡേ എന്നോ മറ്റോ പറഞ്ഞിട്ട്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന എടാ മേത്തൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വല്ല മേത്തന്മാരെയും കെട്ടി എന്താ ഈ കുട്ടിയെ നീ കെട്ടിപ്പിടിച്ചിട്ടുള്ളത്? നീ വല്ല മേത്തന്മാരെയും പോയി കെട്ടിപ്പിടിക്കണ തീവ്രവാദി പന്നി. ഇതാണ് ഈ ചാമ്പള ചേച്ചി എഴുതി വെച്ചിട്ടുള്ളത്. ഇതപ്പോൾ കേരളത്തിലില്ലാണ്ടും ചർച്ചാ വിഷയമായി. അവരെ ഫേസ്ബുക്ക് എടുത്ത് മാറ്റിയിട്ട് അവരെവിടേക്കോ പോയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, കാരണം അവർ ഒരു ഗവൺമെൻറ് ജോലിക്കാരിയാണ്. അവരെ മറ്റേ ഇട്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് സാരം, അല്ല അവർക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല. ഈ ഫേസ്ബുക്കിലിട്ട കാര്യങ്ങൾ മുഴുവൻ എല്ലാവരുടെയും കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികളുണ്ട്. അവരെ ഡിലീറ്റ് ചെയ്ത് കാര്യമൊന്നുമില്ല. ഏതായാലും ഈ സ്ത്രീയോട് ഞാൻ നന്ദി പറയുകയാണ്. ഈ ശശികല, നാട്ടുകാരെങ്കിൽ വിഷകല എന്ന് പറയും, ശശികല ഈ ചാമ്പള, നമ്മുടെ നമോ ടി വിയിലൊരു തെറിയമ്മായി ഉണ്ടല്ലോ, പച്ചത്തെറിയമ്മായി, അവരുടെക്ക് നന്ദി പറയുകയാണ് ഞാൻ. കാരണം ഇവിടെ വളർന്ന് വികസിക്കാനായിട്ട്, ഇവിടുന്ന് വളർന്നു വരാനായിട്ട് സർവ്വവിധത്തിലുള്ള കുടില തന്ത്രങ്ങളും പറ്റുന്ന രാഷ്ട്രീയ കക്ഷി ഇവിടെയുണ്ട്. ഹിന്ദുത്വവാദ രാഷ്ട്രീയ കക്ഷി BJP, സംഘപരിവാറിൻ്റെ മുഖം, രാഷ്ട്രീയ മുഖം. ഇവരെ പല രൂപത്തിലും പല ഭാവത്തിലും ഇവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ്. മനസ്സുകൊണ്ട് നല്ല കാര്യങ്ങൾ, വജസ് കൊണ്ട് നല്ല കാര്യങ്ങൾ, കർമ്മം കൊണ്ട് നല്ല കാര്യങ്ങൾ, ഇതൊന്നുമില്ല. ശബരിമല വരുമ്പോൾ അതുമ്പോൾ നുഴഞ്ഞു കയറിയിട്ട് സുവർണാവസരങ്ങൾ സൃഷ്ടിച്ച്, പല രൂപത്തിലും പല ഭാഗത്തിലും സുവർണാവസരങ്ങൾ സൃഷ്ടിച്ച്, എവിടെയെങ്കിലും എന്തെങ്കിലും കേസിൻ്റെ, ബ്രസീലിലോ ഉഗാണ്ടയിലോ എന്ത് കേസുണ്ടായാലും ആ പിണറായി വിജയൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നുണപ്രചരണം നടത്തി ഇങ്ങനെ കുടില തന്ത്രങ്ങളിലൂടെ വളരാൻ ശ്രമിക്കുന്ന BJP. ഈ ചാമ്പള എന്ന് പറഞ്ഞ ഈ സാധനവും BJP അല്ലെങ്കിൽ സംഘപരിവാറും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വാക്കുകൾ, അവർ സംഘിയാണോ സംഘിണിയാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഈ വാക്കുകൾ, അവരുടെ ആ വാക്കുകളുടെ പുറകിലുള്ള ഒരു മനോഭാവം, അത് കാണുന്ന സമയത്ത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല, 101% ഉറപ്പാണ് അവരൊന്നൊരു സംഘിയായിരിക്കും, അല്ലെങ്കിൽ എന്താ മറ്റേ സംഘിണിയോ, അതല്ലെങ്കിൽ സംഘിണി മനസ്സുള്ള സംഘത്തിൻ്റെ മനസ്സുള്ള ആരോ ആണ്, അതിന് യാതൊരു സംശയമില്ല. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, അക്കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇങ്ങനെയുള്ള തീവ്രവാദ പന്നി, മേത്തൻ എന്നീ വാക്കുകളുടെ പാറ്റൻറ്റ്, അതുപോലെ കരാറ് പരിപൂർണമായിട്ട് ഇപ്പോൾ സംഘികളുടെ സ്വന്തമാണല്ലോ. ഈ സംഘപരിവാറിൻ്റെ കേരള പ്രവേശനം ഇതുവരെ നടന്നിട്ടില്ല. ഈ കേരള പ്രവേശനം തടയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, മുസ്ലിം ലീഗുകാർ, കേരള കോൺഗ്രസ്സുകാർ, എല്ലാവരും, ഇവരല്ലാത്ത എല്ലാ രാഷ്ട്രീയ കക്ഷികളും, മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അവർക്കൊരു സമൂഹ മുഖമുണ്ട്, ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെതായിട്ടുള്ള മനോഭാവങ്ങളുണ്ട്, ഇവർക്കതില്ലല്ലോ. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വരെ ഇവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അറപ്പോടുകൂടി വെറുപ്പോടുകൂടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരെ സംഘടനകൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ, എല്ലാ മാധ്യമങ്ങളും, മിക്ക മാധ്യമങ്ങളും ഇവരുടേതായിട്ടുള്ള കുറച്ച് വിസർജനം TV പോലെ, പിന്നെ നാമോ കുറെണ്ണം വന്നിട്ടുണ്ട്, അങ്ങനെ കർമ്മ നാമോ വേദാന്ത അമൃത അങ്ങനെ കുറെണ്ണം വന്നിട്ടുണ്ട്. അതല്ലാത്ത എല്ലാ മാധ്യമങ്ങളും, എസ്റ്റാബ്ലിഷ് മാധ്യമങ്ങളും മുഴുവൻ ഇവരുടെ പ്രവേശനം തടയാൻ വേണ്ടിയിട്ട് എല്ലാ ഉത്തര ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ പരത്തുന്നത്, മതചേരിതിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ പരത്തുന്നത്.
അതുപോലെ തന്നെ തീവ്രവാദത്തിന് കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ കൊണ്ടുവരുന്നത്, അത് ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. എന്നാൽ അതിൻ്റെ മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന കേരള സമൂഹം ഈ ചാമ്പള ചേച്ചിയോടും ഈ പറഞ്ഞ ശശികല ടി വിയിലെ പച്ചത്തറി അമ്മായി, നമ്മോ ടി വിയിലെ പച്ചത്തറി അമ്മായി എന്നിവരോട് നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം ഇങ്ങനെയുള്ളൊരു 10 കൊല സ്ത്രീകൾ ധാരാളമാണ് ഇവിടുത്തെ സംഘപരിവാറിനെ പണ്ടാരടക്കി കുളിപ്പിച്ച് കിടത്താൻ. അതവർ ചെയ്തോളും എന്ന് താരം. അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ ചാമ്പള ചേച്ചി, വിഷകല ചേച്ചി എന്നിവർക്ക് പൂച്ചെണ്ടുകൾ നൽകുക ചെയ്യേണ്ടത്. പച്ചത്തറിയമ്മ ഈ നമ്മോ ടി വിയിലെ ഇവർക്കൊക്കെ പൂച്ചെണ്ട് നൽകുക ചെയ്യേണ്ടത്. പണ്ടൊരു കഥയുണ്ട്. പണ്ടൊരു കുട്ടി കുറുമ്പനാണ്, കുട്ടി വൃത്തിയേട്ട കുട്ടിയാണ്, അവൻ്റെ തന്തി അതുപോലെയായിരിക്കും, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്, പൈതൃകം തന്നെ മറ്റേ പോയിട്ടുണ്ട്. അപ്പോൾ വഴി കൂടെ ഒരു കാരണവർ പോവുക, അവർ കല്ലെടുത്ത് അയാളുടെ തലയിലേക്ക് എറിഞ്ഞു, അത് അയാളുടെ തലയിൽ ശരിക്കും കൊള്ളുകയും ചെയ്തു. അയാളൊന്ന് നോക്കി, ഒരു നിമിഷം കൊണ്ട് ദേഷ്യം ഒന്നും അയാൾക്ക്, പക്ഷേ ദേഷ്യം കാണിച്ചില്ല. സമനിലയിൽ വേണ്ടിയെടുത്ത കുട്ടികളെ വിളിച്ച് പറഞ്ഞു, മോനെ നീ മിടുക്കനാണല്ലോ, നിനക്ക് നല്ല ഉന്നം ഉണ്ടല്ലോ, ഇയാളെ തല പൊട്ടിയിട്ടുണ്ട്, നിനക്ക് നല്ല ഉന്നം ഉണ്ടല്ലോ, മോൻ മിടുക്കനാട്ടോ, ഇങ്ങനെ തന്നെ ചെയ്തോളോ എന്ന് രണ്ട് മിഠായി കൊടുത്തു. പിന്നെ അവൻ വരുന്നവരെ മുഴുവൻ കല്ലെടുത്ത് അറിയാൻ തുടങ്ങി. ശേഷം ചിന്ത്യം, പിന്നെ എന്താണ്ടായെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ ഇത്തരം വിത്തുകളെ, ഇത്തരം സാധനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. ഇത്തരം വിത്തുകൾ, ഇവളുമാരുടെ വിത്തുകളൊക്കെ ഓരോ ജില്ലയിലും ഓരോന്നെങ്കിലും ഉണ്ടാകണം. അങ്ങനെയാകുമ്പോൾ ഇവർ തന്നെ കൃത്യമായിട്ട് ഒരു കുഴി വെട്ടിക്കോളും, ഇവർ ശവപ്പെട്ടി പെടുത്തോളും. BJP സംഘപരിവാറിൻ്റെ മുന്നേറ്റം എല്ലാ പരിപാടികളിലെയും പണ്ടാരടക്ക് ഇവർ തന്നെ നടത്തിക്കൊള്ളും, അതിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.